ഹായ് ദോസ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകാരിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏത് പെണ്ണിനും മാരടത്തിൻ്റെ മാതൃകത്വം ആകൃതി വലിപ്പം കൂട്ടുന്നതിന് ലോകത്തെ ഏറ്റവും നല്ല മാന്ത്രിക പ്രകൃതിദത്ത ഒറ്റമൂലി ആർക്കും ധൈര്യമായി പരീക്ഷിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്നും വിനയ പുരസരം താല്പര്യപ്പെടുന്നു. മാരട ഭംഗി പെണ്ണിന് മാത്രമല്ല ആണിനും വളരെ പ്രധാനമാണ്. പെണ്ണിന്റെ മാരടങ്ങളിലേക്ക് മിഴികൾ വഴുതി പോകാത്തവർ ഇല്ലേയില്ല. അതൊരു പ്രകൃതി നിയമമാണ്. സംസ്കാരത്തിന്റെ ചങ്ങലപ്പൂട്ടിൽ നാം നമ്മുടെ കണ്ണുകളെ കുരുക്കിയിടുകയാണ് പതിവ്. ചിലരുടെ പ്രശ്നം വലിപ്പം കൂടിയ മാരടങ്ങളാണെങ്കിൽ മറ്റു ചിലരുടെ പ്രശ്നം വലിപ്പം കുറഞ്ഞ മാരടങ്ങളായിരിക്കും. ആകൃതിയൊത്ത മാരടങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് ഏറ്റവും പ്രധാനമാണ്. ലൈംഗികതയിൽ മാരടങ്ങൾ ഏറ്റവും ലാളനകൾ ഏൽക്കേണ്ട സ്ത്രീ വികാര കേന്ദ്രങ്ങളുമാണ്. സ്തനവലിപ്പം സൗന്ദര്യത്തിന്റെ പ്രധാന ലക്ഷണമായതുകൊണ്ട് വലിപ്പമുള്ള സ്തനങ്ങൾക്കു വേണ്ടി ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ അടക്കമുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുന്നവരുണ്ട്. ഇതിന് പോകുന്നതിന് മുമ്പ് വലിപ്പമുള്ള സ്തനങ്ങൾക്കായുള്ള ചില പ്രകൃതിദത്ത വഴികൾ നമുക്ക് നോക്കാം. ആകൃതിയൊത്ത അതിമനോഹരമായ മാരടങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന 100% ഫലം തരുന്ന ഒരു അത്ഭുത ഒറ്റമൂലി ഈ വീഡിയോയ്ക്ക് അവസാനം പങ്കുവയ്ക്കുന്നുണ്ട്. ആർക്കും ധൈര്യമായിട്ട് പ്രായഭേദമന്യേ പരീക്ഷിക്കാവുന്നതാണ്. ഈസ്ട്രജൻ എന്ന ഹോർമോൺ മാരട വലിപ്പത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ചിക്കൻ സൂപ്പ്, ക്യാരറ്റ് തുടങ്ങിയ സ്തനവലിപ്പം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ്. പച്ചക്കറികളും ഇലക്കറികളും ഇതിനുള്ള മറ്റൊരു മാർഗമാണ്. ധാരാളം വെള്ളം കുടിക്കുന്നതും സ്തന വളർച്ചയെ ത്വരിതപ്പെടുത്തും. എള്ളെണ്ണ കൊണ്ട് സ്ഥലങ്ങൾ മസാജ് ചെയ്താൽ മാരട വലിപ്പം കൂടുന്നതാണ്. ഇവയിൽ അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ദിവസവും 2 തവണ മസാജ് ചെയ്യുന്നതാണ് നല്ലത്. അത് പങ്കാളിയെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. അധിക മർദ്ദം ഉപയോഗിക്കാതെ വേണം മസാജ് ചെയ്യാൻ. ഉലുവയ്ക്ക് ഗുണങ്ങൾ പലതാണ്. ഉലുവ മാരട വലിപ്പം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല മുലപ്പാൽ ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന ഒരു ആഹാരപദാർത്ഥമാണ്. ആയുർവേദ ഗുണങ്ങളേറെയുള്ള ശതകൂപ്പ ഈസ്ട്രജൻ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇത് കഴിക്കുന്നത് സ്തനവലിപ്പത്തെ സഹായിക്കും. ഓയ, പപ്പായ തുടങ്ങിയവ മാരടങ്ങൾ വലിപ്പം വയ്ക്കാനും സ്തനാർബുദം തടയുകയും ചെയ്യുന്ന ആഹാര സാധനങ്ങളാണ്. ശരിയായ രീതിയിൽ മാരടങ്ങളെ രതിലീലയിൽ ഉപയോഗിച്ചാൽ മാരടം വലിപ്പം കുറഞ്ഞവരെ സംബന്ധിച്ച് വലിപ്പം കൂട്ടാൻ സഹായിക്കും. രതിലീലയിൽ മാരടങ്ങളെ ശരിയായ രീതിയിൽ മർദ്ദിക്കുക. താഴെ നിന്നും മുകളിലേക്കാവണം ഈ മർദ്ദനം. മർദ്ദനം എന്ന് പറയുമ്പോൾ ഒരുമാതിരി കപ്പകിളയ്ക്കുന്ന രീതിയിലാവരുത്. താഴെ നിന്ന് മുകളിലേക്ക് ഇരുവശങ്ങളിലേക്കും അമർത്തി തഴുകലാവണം. അത് ഒരിക്കലും താഴേക്കാവരുത്. അത് മാരടങ്ങൾ തൂങ്ങിപ്പോകുന്നതിനിടയാക്കും. ആഴ്ചയിൽ 3 തവണയെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മേൽപ്പറഞ്ഞ രീതിയിൽ മാരട വലിപ്പം നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടാൻ സാധിക്കണം. അതിൽ തന്നെ കുറഞ്ഞത് 5 മുതൽ 10 മിനിറ്റ് വരെ മാരടങ്ങളെ ശരിയായി കൈകാര്യം ചെയ്താൽ പാട് ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൊഴുത്ത അവയവഭംഗി നേടാൻ സാധിക്കും. മാരട വലിപ്പം കൂടുതലായവർക്ക് കുറയ്ക്കാനും ഇടിഞ്ഞു തൂങ്ങിയ സ്തനം ശരിയായ ആകൃതിയിൽ എത്തിക്കുന്നതിനും ഫലപ്രദമായ ഒരു മാർഗം പറയാം. ഒരു 3 ഇഞ്ച് നീളത്തിലെ കറ്റാർവാഴ തണ്ടുകൾ മുറിച്ചെടുത്ത ശേഷം അതിൽ ജെല്ലെടുക്കുക. ഇതിനോടൊപ്പം മുട്ടയുടെ വെള്ള 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 2 ടീസ്പൂൺ കുക്കുംബർ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരും എല്ലാം കൂട്ടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇരു മാരടങ്ങളിലും തേച്ചു പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റോളം തുടർച്ചയായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുക. തുടർന്ന് വീണ്ടും ഒരു 20 മിനിറ്റ് ദേഹത്ത് പിടിച്ചിരിക്കത്തക്കവണ്ണം അനുവദിക്കുക. തുടർന്ന് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഇത് തുടർച്ചയായിട്ട് ഒരു 2 ആഴ്ച ചെയ്താൽ തന്നെ നിങ്ങളുടെ യഥാർത്ഥ മാരട ഭംഗി ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി ചെറിയ മാരടമുള്ളവർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല കൊഴുത്ത ആകൃതിയൊത്ത മാരടം നേടാനാകുന്നതാണ്. ഒരു സർജറിയും ഒരു പാടും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു സംഗതി നമുക്ക് നേടാൻ സാധിക്കും. സ്തനവളർച്ചയിൽ അത്ഭുത സുനിശ്ചിത ഫലം തരുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് പറയുന്നത്. ഓർക്കിഡ് വർഗത്തിൽപ്പെടുന്ന ഒരു അപൂർവ ഇനം ചെടിയുണ്ട്. പേര് നാഗത്താളി എന്നാണ്. നാഗഭണത്തിൻ്റെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത്. നാഗത്താളിയുടെ ഇല 2-3 എണ്ണം എടുത്ത് നന്നായിട്ട് അരച്ച് തേച്ചു പിടിപ്പിക്കുക എന്നൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ തേച്ചു പിടിപ്പിക്കേണ്ടത്. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇരിക്കുവാൻ അനുവദിക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഒരു 10 ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യാം. റിസൾട്ട് നോക്കിയതിന് ശേഷം വീണ്ടും ഒരു 10 ദിവസം കൂടി ചെയ്യേണ്ടതാണ്. കേവലം 20 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിപ്പ വ്യത്യാസം അനുസരിച്ച് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 ദിവസം കൂടി ചെയ്യാവുന്നതാണ്. കേവലം 1 മാസം കൊണ്ട് തന്നെ മതിയായ വലിപ്പത്തിലേക്ക് മാരടങ്ങൾ എത്തുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. മാരട വളർച്ചയ്ക്ക് ഇന്ന് ലോകത്ത് ലഭിക്കുന്ന
ഏറ്റവും നല്ലൊരു ഔഷധമാണിത്. ഇതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാഗത്താളി ഒരുപക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ അപൂർവമായി കാണുന്ന ഒരു സസ്യമാണ് ഈ നാഗത്താളി എന്ന് പറയുന്നത്. തന്നെയുമല്ല യാതൊരു പാർശ്വഫലങ്ങളും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമാണിത്. തണുപ്പ് നിറഞ്ഞ വനപ്രദേശങ്ങളിലാണ് ഈ നാഗത്താളി കാണാൻ സാധിക്കുന്നത്. സ്ഥൂലഗാത്രരായ സ്ത്രീകളുടെ പോലും സ്തനങ്ങൾക്ക് കാര്യമായ രീതിയിൽ വലുപ്പ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഒന്നുമില്ലതാനും വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ തരുന്ന ഒരു പ്രയോഗമാണിത്. ആർക്കും പരീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചെറി, സ്ട്രോബെറി, ബ്ലൂബെറി എന്നിവ മാറിയുടെ വലുപ്പത്തിന് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളാണ്. ഇവ കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. ഓക്കെ ദോസ്, പുതിയൊരു വിഷയവുമായി അടുത്ത സെഷനിൽ വരാം. ശുക്രിയ. ഫിർമിലെങ്കി, ബൈ ബൈ.